മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ പുതുതായി നിർമ്മിച്ച തൊഴുത്തിൽ പശുക്കൾക്ക് ഗൃഹപ്രവേശം നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച തൊഴുത്തിൻ്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണം പൂർത്തിയായതോടെ ആറ് പശുക്കളെ ഇവിടേക്ക് മാറ്റി നല്ലതുതന്നെ പശുക്കൾക്ക് പാട്ട് കേൾക്കാൻ മ്യൂസിക് സിസ്റ്റം സ്ഥാപിക്കാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും വിവാദം ഭയന്ന് അത് വേണ്ടെന്ന് വെച്ചു അതും നല്ലത് തന്നെ ഇരുനില തൊഴുത്താണ് നിർമ്മിക്കാൻ ആദ്യം ആലോചിച്ചതെങ്കിലും ഓടുമേഞ്ഞ തൊഴുത്തിൽ നിർമ്മാണം ഒതുക്കി ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിച്ച് ജീവനക്കാർക്ക് കോട്ടേഴ്സാക്കാനും പദ്ധതിയുണ്ട് എല്ലാം വളരെ നല്ലതാണ് മനോഹരമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു ശനിയാഴ്ച പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അട്ടപ്പാടി കടുവുമണ്ണ ഊരുകാർ വരത്തിലൂടെ തുണിമഞ്ചലുമായി പാഞ്ഞത് മൂന്ന് കിലോമീറ്റർ ആണ് ആ മൂന്ന് കിലോമീറ്ററിനെ മുന്നൂറ് മീറ്ററാക്കി ചുരുക്കി നിയമസഭയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചത് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെയാണെന്ന ആക്ഷേപവുമായി നിരവധി പേർ രംഗത്ത് വന്നതും ഈ കേരളത്തിൽ തന്നെയാണ് ഇതൊന്നും ആരും കാണുന്നില്ലേ അട്ടപ്പാടിയും അട്ടപ്പാടിയിലെ മധുവിനെയും ആരും മറന്നിട്ടില്ല പട്ടണി കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചെന്ന പേരിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ മധുവിന്റെ ബന്ധുക്കളാണ് ഇപ്പോൾ കടകുമണ്ണ ഊരിലെ പ്രാക്തന ഗോത്രവർഗത്തിലുള്ള നിവാസികൾ ആ ഊരിൽ നിന്നുള്ള ഒരു യുവതിയാണ് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട് കടുകുമണ്ണ ഊരിലേക്കുള്ള യാത്ര അതീവ ദുഷ്കരമാണ് പാർട്ടി പ്രവർത്തകർ ഓരോരുത്തർക്കും അത് കൃത്യമായി അറിയാം എങ്കിലും അങ്ങോട്ട് നടന്നു പോയ പലരും ഈ നമ്പർ വൺ കേരളം ഈ വേദനയും കാണട്ടെ നമ്പർ വൺ കേരളം ലോകം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ചയാക്കുമ്പോഴാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ലിഫ്റ്റിന് ഇരുപത്തി ലക്ഷം രൂപയിലധികം അനുവദിച്ച് ഉത്തരവ് വന്നിരിക്കുന്നത് കാലത്തൊഴുത്തിനും ആഡംബരം ഇനി എന്തിനും ഏതിനും ആഡംബരം എന്ന വാക്കുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഗതികേടാണിത് കേരളത്തിൽ ഏതായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗമാണ് രണ്ട് മാസം കൊണ്ട് തൊഴുത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എണ്ണൂറ് ചതുരശ്ര അടിയിൽ നിർമ്മിച്ച തൊഴുത്തിൽ ഒരേ സമയം ആറ് പശുക്കളെ പാർപ്പിക്കാം നാല് ഫാനുകളുമുണ്ട് തൊഴുത്തിനോട് ചേർന്ന് കാലത്തീറ്റയും മറ്റു സൂക്ഷിക്കാൻ മുറിയും തൊഴിലാളികൾക്കായി വിശ്രമ മുറിയും നിർമ്മിച്ചു പുറമേ പത്ത് മീറ്റർ നീളത്തിൽ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട് ക്ലൂഹൌസിൽ വളപ്പിലെ നിലവിലെ തൊഴുത്തിൽ മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് സൗകര്യക്കുറവ് ഉള്ളതിനാലാണ് മൂന്ന് മീറ്റർ അകലെ പുതിയ തൊഴുത്ത് പണിതത് എട്ട് പശുക്കളും നാല് കന്നുകുട്ടികളുമാണ് ക്ലിഫ് ഹൗസിലുള്ളത് ആറ് പശുക്കളെ പുതിയ തൊഴുത്തിലേക്ക് മാറ്റിയതോടെ രണ്ട് പശുക്കളും നാല് കന്നുകുട്ടികളും പഴയ തൊഴുത്തിൽ തന്നെ തുടരും ക്ലിഫ് ഹൗസ് വളപ്പിൽ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ട പുതുതായി ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള പണികളും പൊതുമരാമത്ത് ഇലക്ട്രിക് വിഭാഗം ആരംഭിച്ചു ഒരു മാസത്തിനകം പൂർത്തിയാക്കും രണ്ട് നിലകളുള്ള ക്ലിഫോസ് മന്ദിരത്തിൽ ഒരു നില കയറാനാണ് പാസഞ്ചർ ലിഫ്റ്റ് സ്ഥാപിക്കുന്നത് എന്ന് ഓർക്കണം അവിടെയാണ് കിലോമീറ്ററുകളോളം നടന്ന് പ്രസവത്തിനായി യുവതിയെ തുണിയിൽ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത് അതും നമ്പർ വൺ കേരളത്തിൽ തന്നെയാണ്